പല യുദ്ധങ്ങൾ നടത്തി വിജയിച്ച വീരയോദ്ധാവായിരുന്നു മാസിഡോണിക്കാനായ അലക്സാണ്ടർ ചക്രവർത്തി. BC 323 ബാബിലോണിയയിൽ വെച്ച് അദ്ദേഹം മരണമടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അംഗരക്ഷകനോട് അലക്സാണ്ടറിൻ്റെ അവസാനത്തെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു, അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇത് എല്ലാവരും അറിയുവാൻ എൻ്റെ കൈകൾ രണ്ടും ശവമഞ്ചത്തിൽ നിന്ന് പുറത്തേക്ക് ഇടണം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെയും അന്ത്യവിധിയെയും ധ്യാന വിഷയമായിരിക്കുന്ന എലിയാസ് ലീഹാ മൂശ കാലത്തെന്നും സ്വർഗത്തിൽ വിജയകിരീടം ചൂടുന്ന സഭയെയാണ് ഈ പള്ളികൂദാശ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നത്. ഇന്ന് വചന വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19:23-20 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിനെ പിൻചെല്ലാൻ സമ്പത്ത് തടസ്സമായ ഒരു യുവാവിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന മോക്ഷഭാഗ്യത്തെ സ്വന്തമാക്കുവാൻ ഈ ലോക ജീവിതത്തിലെ താൽക്കാലിക സുഖങ്ങളെയും സന്തോഷങ്ങളെയും സുരക്ഷിതത്വങ്ങളെയും പരിത്യജിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അതിയായ ആഗ്രഹമുള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ അതിനായ ചില ഒരുക്കങ്ങൾ നടത്തണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തതായി, ഉപേക്ഷയുടെ മനോഭാവത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു മനോഭാവത്തിൽ വളർന്നവരാണ് ഓരോ വിശുദ്ധരും. ലോകം വെച്ച് നീട്ടിയ സുഖങ്ങൾക്കും സമ്പത്തിനു മുമ്പിൽ ഉപേക്ഷയുടെ മനോഭാവം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ കിരീടം ചൂടുവാൻ അവർക്ക് സാധിച്ചത്. നമുക്ക് മുമ്പിൽ ജീവിത സാക്ഷി നൽകുന്ന ഈ വിശുദ്ധരെ പോലെ സ്വർഗരാജ്യത്തിന് ചേരാത്തതായി നമ്മളുള്ളതിനെല്ലാം ഉപേക്ഷിക്കുവാൻ ആ മനോഭാവത്തിലേക്ക് വളരുവാൻ നമുക്കും സാധിക്കണം. ഒരുപക്ഷെ ധനത്തോടുള്ള പദവികളോടുള്ള സ്ഥാനമാനങ്ങളോടുള്ള ആഗ്രഹങ്ങളാവാം ഇതുപോലെ ചുമടുകൾ ഒഴിവാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തതായി, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ നാം പ്രാപ്തരാകണം. പങ്കുവെപ്പിൻ്റെ മനോഭാവത്തിലേക്ക്, വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ സ്വർഗത്തിലേക്കുള്ള ഇടനാഴിയിലൂടെ നമുക്ക് പ്രവേശിക്കാനാകൂ. തനിക്കുള്ളതെല്ലാം പങ്കുവെച്ച് അവസാനം തൻ്റെ ജീവൻ തന്നെ പകർത്തു നൽകിയ മാതൃകയായവനാണ് ഈശോ. നമ്മുടെ സമയവും സമ്പത്തും മറ്റുള്ളവർക്കായി പകർത്തു നൽകുവാനായിട്ട് സാധിച്ചാൽ സ്വർഗത്തിൻ്റെ ഇടനാഴിയിലൂടെ നമുക്ക് നടന്നു നീങ്ങുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രകളിൽ ഇടറി വീഴുമ്പോൾ, പങ്കുവയ്ക്കാനാകാതെ ബുദ്ധിമുട്ടുമ്പോൾ, സ്വാർത്ഥത ചിന്തകൾ കടന്നു വരുമ്പോൾ ഈശോയുടെ കുരിശിലേക്ക് നമുക്കൊന്ന് നോക്കാം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ കുരിശിലെ മരിച്ചവനാണ് ഈശോനാഥൻ. ആ ഈശോനാഥൻ്റെ പക്കല്, ആ ഈശോനാഥൻ്റെ പാത പിൻചൊല്ലുവാനായിട്ട് പ്രത്യേകം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് മന്ന നമുക്ക് നൽകിയ നാഥൻ്റെ ദിവ്യബലി നാം പങ്കെടുക്കുമ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചവരാണെന്ന ബോധ്യം നമുക്കുണ്ടാവട്ടെ. സ്വർഗത്തിലെ വിജയകിരീടം ചൂട് നിൽക്കുന്ന തിരുസഭയെ പോലെ നമുക്ക് വിജയകിരീടം നേടുവാനായിട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുവാനായിട്ട് പ്രത്യേകം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ യാത്രയിലെ തടസ്സങ്ങളെ ഉപേക്ഷിക്കുവാനും സഹോദരങ്ങളെ ചേർത്ത് നിർത്താനുള്ള പങ്കുവയ്പ്പിൻ്റെ മനോഭാവത്തിലേക്ക് വളരുവാനും കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ പങ്കുവയ്പ്പിൻ്റെ വിട്ടുകൊടുക്കലിൻ്റെ എളിമപ്പെടുത്തലിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളും അതിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.